ബാക്കിലാണ് പിന്നിലായിട്ടാണ് കാറ് ഇടിച്ച് കയറിയത്. ബസ്സിലുണ്ടായിരുന്ന രണ്ട് പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. രണ്ട് പേരെ ഹോസ്പിറ്റലിലേക്ക് മാറ്റുണ്ട്. കാറിനുള്ളിൽ പെട്ടുപോയ ഡ്രൈവറെ പുറത്തിറക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം അരമണിക്കൂറോളമായി ഡ്രൈവറെ പുറത്തിറക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. കെയിലെ 81 64 എന്ന ഒരു കാർ ഹുണ്ടായി വെന്യൂ കാറാണ് ഇന്ന് രാവിലെ ആറ്റിങ്ങിൽ മാമം ദേശീയപാതയിൽ KSRTC ബസ്സിൻ്റെ പിന്നിൽ ഇടിച്ച് കയറിയത്. ഏകദേശം അരമണിക്കൂറോളം വളരെയധികം ഫയർഫോഴ്സ് കഷ്ടപ്പെട്ടിട്ടാണ് അദ്ദേഹത്തിന് വാറന്റിനുള്ളിൽ നിന്ന് പുറത്തിറക്കാൻ സാധിച്ച ഡ്രൈവറെ. KSRTC ബസ്സിലാണ് വാഹനം ഇടിച്ചു കയറിയത്. കൂടിയ സാറേ എടുത്ത് വണ്ടി കൂടെ വെച്ചോ, കാര്യം വണ്ടി
അതെ നമുക്കൊന്നും പറയാൻ സമയമില്ല, അതുകൊണ്ടാണ് നമ്മൾ ചെയ്തിട്ട് പറയാന്ന് വെച്ചാൽ അമ്മ ആൻഡ്രോയിഡ് പോയിക്കൊള്ളില്ല. നമ്മൾ വിളിച്ച സമയവും നമ്പറും ഒക്കെ കോളല്ലോണ്ട് വന്ന് നോക്കട്ടെ. ഇല്ല, ഡ്രൈവർ ഒറ്റയ്ക്കാണ് യാത്ര ചെയ്യുന്നത്, വാഹനത്തിലുണ്ടായിരുന്ന ഒരാൾ. ഈ വാഹനത്തിൽ കയറിക്കൊണ്ടിരുന്ന ആൾക്കാരാണോ? ഇവിടെ എന്താ സംഭവിച്ചെന്ന് പറയാം. ഇത് വണ്ടി നിർത്തി ആൾ ഇറങ്ങിക്കൊണ്ടിരിക്കുവായിരുന്നു. അപ്പോഴത്തേക്കാണ് ഒരാൾ രണ്ട് കയറാനുണ്ടായിരുന്നു, അതിനകത്ത് ഒരാളെ ഉള്ളായിരുന്നു. ഇത് അമിതവേഗം വന്ന് ഇടിച്ച് കയറുമായിരുന്നു. ഇത് നല്ല സ്പീഡായിരുന്നു. ഇവിടെ ബസ് കയറാൻ നിന്ന് രണ്ടുപേരെ ഇടിച്ച് ഏൽപ്പിക്കും. രണ്ട് അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇട്ട് തെറ്റ് വീണു.